വിമാനത്തിനകത്തുള്ള സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ അതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്? എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? അത് തന്നെയാണ്, അതൊരു സമൂഹ വ്യാപനത്തിന്റെ സൂചന ചില കേസുകളിൽ നൽകുന്നുണ്ട്. 63-ൽ 8 കേസുകൾ സമ്പർക്കമാണ്, പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആളുകളാണ് പോസിറ്റീവ് ആയിരിക്കുന്നത് ഒമിക്രോൺ. പക്ഷേ കണ്ണൂരിലെ ഒരു കേസ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വിദ്യാർത്ഥി കോവിഡ് ബാധിക്കുന്നു. ആ വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആൾക്ക് സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ഒമിക്രോൺ ജനിതക പരിശോധന നടത്തുന്നു. അദ്ദേഹം പക്ഷേ ഒമിക്രോൺ പോസിറ്റീവ് ആകുന്നു. അദ്ദേഹം യാത്രാ പശ്ചാത്തലം ഇല്ലാത്തയാളാണ്, ഒമിക്രോൺ സമ്പർക്കത്തിൽ നേരത്തെ വന്നിട്ടില്ലാത്തയാളാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു പക്ഷേ ആ കേസ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിനോടകം ഒമിക്രോൺ കേസുകൾ ധാരാളമായി ഉണ്ടോ എന്ന സംശയം നൽകുന്നതാണ് ആ കേസ്. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ കൂടി ഒമിക്രോൺ ജനിതക പരിശോധനാ ഫലം വരാനുണ്ട്, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. ഇപ്പോൾ 63-ൽ 8 കേസുകൾ സമ്പർക്കത്തിലൂടെയാണ്. ഒപ്പം തന്നെ ഈ 30-ലധികം കേസുകൾ ഹൈറിസ്ക് രാജ്യങ്ങളാണെങ്കിൽ 25 കേസുകൾ റിസ്ക് ഇല്ലാത്ത ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ളതായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ലോ റിസ്ക് രാജ്യങ്ങളിലുള്ളവർക്ക് ഹോം ഐസൊലേഷൻ, അതായത് ക്ഷമിക്കണം, സ്വയം നിരീക്ഷണമാണ്, അതായത് ആൾക്കൂട്ടത്തിൽ പോകാതെ വീട്ടിലിരുന്നാൽ മതി. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ വെല്ലുവിളിയാണ്. കോങ്കോയിൽ നിന്ന് വന്നയാൾ എറണാകുളത്ത് മാളുകളിലും ഹോട്ടലുകളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയത് ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ സമൂഹത്തിൽ എത്രത്തോളം ഈ കേസുകൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തത്തിന് വേണ്ടിയുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യാപക പരിശോധനയൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ സെന്റിനൽ സർവൈലൻസിലൂടെ ആളുകൾ പോസിറ്റീവ് ആകുന്നത് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമൂഹ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. അപ്പോൾ സംസ്ഥാനത്ത് ഇനി എന്താണ് സ്ഥിതി എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും സമ്പർക്കത്തിലൂടെ സംസ്ഥാനത്ത് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ആ കേസുകൾ ഇനി വരും ദിവസങ്ങളിൽ പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ഒമിക്രോൺ കേസുകൾ ഉണ്ട്. ഒരു പക്ഷേ എല്ലാ കേസുകളും ഒമിക്രോൺ തന്നെ ആകാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനിപ്പോൾ കഴിഞ്ഞ തരംഗം ഡെൽറ്റ ആയിരുന്നുവെങ്കിൽ ഇനി ഈ തരംഗം ഒരു പക്ഷേ ഒമിക്രോൺ ആയിരിക്കും. അതുകൊണ്ട് പരിശോധനകളൊക്കെ ശക്തമാക്കി അത് കണ്ടെത്തി മുന്നോട്ട് പോകണമെന്നാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ശാലിനി. ശരി സഹൽ സേ മുഹമ്മദ്. അപ്പോൾ